ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിലിപ്പോൾ ഭയങ്കര മഴയാണ്. മഴ കാരണം ഒരുപാട് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഇക്കാടെ സിസ്റ്റർ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലും വെള്ളം കയറിയിട്ട് അവർ മോളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ വീട് കുറച്ച് ഉയർന്ന സ്ഥലത്തായതുകൊണ്ട് ഇതുപോലെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കറണ്ടും വെള്ളമൊന്നുമില്ല കേട്ടോ വീട്ടിൽ. മോട്ടറൊക്കെ കേടായി, പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ വീണു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വേറെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ ഇക്കാടെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ്. ഞാൻ പോയിട്ടില്ല, ഇക്കയാണ് പോയിട്ടുള്ളത്. കാരണം വണ്ടിയൊന്നും ആ വഴി പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയിലാണ് ഇക്ക പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് സിസ്റ്ററുടെ വീട്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് വണ്ടി പോയില്ല, പിന്നെ നടന്നിട്ട് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. തിരൂര് ഇരിങ്ങാവൂര് മീശപ്പടി ഭാഗത്താണ് സിസ്റ്ററുടെ വീട്. ഒന്നും കൂടി വേണം നിൽക്കുമോ?
ഇത് തിരൂർ തന്നെ ഓമന ഭാഗത്തുള്ള കാഴ്ചകളാണ്. അവിടെ അമ്മായിയുടെ വീടുണ്ടേക്കാട്. അപ്പം അവിടെയും മൊത്തം വെള്ളത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തിരൂർ തന്നെ പയ്യന്നങ്ങാടി ഭാഗമാണ്. പയ്യന്നങ്ങാടിയിലും ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയ്യന്നങ്ങാടി ഭാഗത്തുള്ള കാഴ്ചകളാണിത്. കുറേ പേരിങ്ങനെ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഈ മഴ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പലരുടെയും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും എവിടെയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ പെരുന്നാളിന് ഷെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ സാവകാശം അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ.